ഉണ്ണിയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ബത്ലഹേം അതൊരു ജീവിതശൈലിയാണ്. ദൈവം പരിമിതികളിൽ തൃപ്തിപ്പെട്ട ഇടം. ഇത് മതി എന്ന് പറയാൻ ലോകത്തെ യേശു പറഞ്ഞു പഠിപ്പിച്ച ഇടമാണ് ബത്ലഹേം. ലോകം മുഴുവനും വലിയൊരു വിപത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, കൊറോണ. ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളും കൊറോണ മൂലം ഒത്തിരി പരിമിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങുണ്ടെങ്കിൽ, ഒരു വിവാഹമുണ്ടെങ്കിൽ, മാമോദീസയുണ്ടെങ്കിൽ, എന്തുമാത്രം ആഘോഷങ്ങളാണ്, എത്രയെത്ര ആളുകളാണ് തടിച്ചു കൂടുക. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊറോണ തുടങ്ങിയതിന് ശേഷം ആളുകളുടെ എണ്ണം കുറഞ്ഞു, ചെലവുകൾ കുറഞ്ഞു, യാത്രകൾ ചുരുങ്ങി. ഇത് മതി എന്ന് പറയാൻ ലോകം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ക്രിസ്തുമസിന് ആഘോഷങ്ങൾ കുറവായിരിക്കാം, എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഒരു വലിയ പാഠം ഈ ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ കുറഞ്ഞാലും ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. ഇത് മതി എന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പുതിയൊരു ക്രിസ്തുമസാണിത്. ഈ ക്രിസ്തുമസിൻ്റെ ആത്മീയ അർത്ഥങ്ങളിലേക്ക് നമുക്കിറങ്ങാം. ക്രിസ്തുമസ് രാത്രി അനേകം ആളുകളുടെ ഉറക്കം കളഞ്ഞ രാത്രിയാണ്. മാലാഖമാർ ഉണർന്നിരുന്ന് ദിവ്യരക്ഷകൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അവൻ്റെ ജനനവാർത്ത പരിശുദ്ധാമ്മയെയും വിശുദ്ധ യോസേ പിതാവിനെയും അറിയിച്ച് അവർക്ക് അകമ്പടി സേവിച്ചു. ആട്ടിടയന്മാർ രാവന്തിയോളം ജോലി ചെയ്ത് രാത്രിയുടെ യാമത്തിൽ ഉറങ്ങേണ്ടവർ രക്ഷകനായി യാത്ര ചെയ്തു. 3 ജ്ഞാനികൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് ആ രാത്രിയിൽ ഉറക്കമില്ലാതെ യാത്ര ചെയ്തു. ഹെറോദോസിൻ്റെ ഉറക്കവും ആ രാത്രി അസ്വസ്ഥപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തുമസ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ജ്ഞാനികളെ അസ്വസ്ഥപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ ഉറക്കത്തെ കെടുത്തി. കാരണം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന രക്ഷകനെ കാണാനുള്ള സന്തോഷമാണ് അവരുടെ ഉറക്കം കളഞ്ഞത്. ഹെറോദോസിൻ്റെ ഉറക്കം കളഞ്ഞത് പുതിയൊരു രാജാവിൻ്റെ ഉദയം അത് തൻ്റെ അധപ്പതനത്തിന് കാരണമായേക്കാം എന്നുള്ള ആകുലതയാണ്. നമുക്കും നമ്മുടെ ഉറക്കത്തെ മാറ്റിവെക്കാം. പാപമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഉണർത്തെഴുന്നേറ്റ് നമുക്കും ക്രിസ്തുവിനായി കാത്തിരിക്കാം. അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് 1 സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരാഘോഷമാക്കി നമുക്ക് മാറ്റാം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.